ജണുവിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ അമൽ വർഗീസ്. ഞാൻ വന്നിരിക്കുന്നത് ഫഹദ് ഫാസിൽ നായകനാകുന്ന വരുത്തൻ എന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അമൽ നീരദാണ്. ഇതിൽ അഭിനയിക്കുന്നവർ ഫഹദ് ഫാസിൽ, ഐശ്വര്യലക്ഷ്മി, ഗിരീഷ് കോത്തൻ തുടങ്ങിയവരാണ്. ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദുബായിൽ നിന്നൊരു കുടുംബം നാട്ടിൽ വന്ന് താമസിക്കുകയും അതിൽ അവർക്ക് നേരിടേണ്ട കുറേ പ്രശ്നങ്ങളും സദാചാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അത് പറയുന്നത്. ഇതിൻ്റെ പെർഫോമൻസസ് എടുക്കുകയാണെങ്കിൽ, ആക്ടിങ് പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ, ഫഹദ് ഫാസിൽ, ഐശ്വര്യലക്ഷ്മി എന്നിവർ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല മികച്ച പ്രകടനം തന്നെയാണ് ഇന്ന് രണ്ടുപേരുടെ കയ്യിൽ നിന്ന്. പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അർജുൻ അശോകൻ, അശോകൻ്റെ മോൻ. അതിനകത്തൊരു വില്ലൻ ടൈപ്പ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. പിന്നെ ഷറഫുദ്ദീൻ, നമ്മുടെ പ്രേമത്തിലെ കോഴിയായിട്ട് നിന്നിരുന്ന ഷറഫുദ്ദീൻ, പുള്ളി ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രമാണ് ചെയ്യുന്നത്. പഴയ അവർ രണ്ടുപേരും നല്ല സൂപ്പറായിട്ട് തന്നെയാണ് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട രണ്ട് പെർഫോമൻസ് ആണ് അത്. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുഷിൻ ശ്യാം ആണ്. വളരെ നല്ല പാട്ടുകളായിരുന്നു എല്ലാം. പുതിയൊരു പാതയിൽ ആ പാട്ടൊക്കെ നല്ല ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോകും. യൂട്യൂബിലൊക്കെ ഉള്ള പാട്ടാണ്. പിന്നെ ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് വിവേക് ഹർഷനാണ്. അതും എഡിറ്റിംഗ് ഒക്കെ നല്ല മികച്ച തന്നെയാണ് നിന്നിരുന്നു. നല്ല മികച്ച രീതിയിൽ തന്നെ നിത്യ സേമ്പ് സിനിമറ്റോഗ്രഫി ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡയറക്ഷൻ. അമൽ നീരദിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറൈറ്റി സിനിമകളാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ റേറ്റിംഗ്, ഈ സിനിമയിൽ ധാരാളം കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് റേറ്റിംഗ് പറയുന്നത്. ആക്ടിങ്, ടെക്നിക്കൽ സൈഡ്, മ്യൂസിക് എല്ലാം മികച്ചു നിന്നിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ചിത്രത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 8/10 ആണ്. ഇതൊരു മസ്റ്റ് വാച്ച് കാറ്റഗറിയാണ്. അപ്പം എല്ലാവരും പോയി ഈ സിനിമ തിയേറ്ററിൽ കണ്ട് വിജയിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത റിവ്യൂമായിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ.